കിങ് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആര്യവേപ്പിലയും വെളുത്തുള്ളിയും ഉപയോഗിച്ച് ചെടികളിലെ പ്രാണികളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്ന് ഉണ്ടാക്കുക ഇത് തികച്ചും ഫലപ്രദമായിട്ടുള്ളതാണ് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ചെടിയിലെ മില്ലി മില്ലിബോക്സ് ഇതൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് വെള്ളീച്ച അങ്ങനത്തെ ഇത് പ്രാണികളൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതുമായിട്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആര്വേപ്പില ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ആരുവേപ്പില വെള്ളത്തിലിട്ടിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കണത് ഒന്ന് മുങ്ങിക്കിടക്കാൻ തക്ക വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ നേരം ഇത് മൂടി വെക്കണം അതൊന്ന് ആറണവരെ നമുക്ക് മൂടി വെക്കണം നന്നായിട്ട് തിളക്കട്ടെ ഇത് നമ്മുടെ ചെടിയിലുള്ള മിക്ക പ്രാണികളും പോകാൻ നല്ലതാണ് ഈ വെള്ളീച്ച എന്നൊക്കെ പറയില്ല ആ പ്രാണിയൊക്കെ ഇത് വെച്ച് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ചെടിയിൽ ഒത്തിരി കൂടുതലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ചെടിയാണെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്താൽ പോകും ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഇതൊന്നും തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബാക്കി ചെയ്യാം നമുക്കിത് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിനകത്തോട്ട് വെളുത്തുള്ളി ചേർക്കണം ആദ്യം ഒന്ന് തിളച്ചിട്ട് ഒന്ന് ആറട്ടെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ അല്ലി ആണെങ്കിൽ ഇത്രയും എടുക്കണ്ട കുറച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചിട്ട് ആരി ആരിവേപ്പില വേപ്പില ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇതും കൂടി ചേർക്കാം ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പഴയ ജാറുണ്ടെങ്കിലും അത് യൂസ് ചെയ്താൽ മതി നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുക്കാം ഇപ്പോൾ അരിച്ചിട്ട് നല്ലൊരു സ്പ്രേ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്തേ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് അരിക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിൽ അരിക്കണം എന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ അത് സ്റ്റക്കായി പോകും ഇനി ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ നമുക്കൊരു വൈകിട്ട് ഒരു ആറു മണി കഴിഞ്ഞിട്ടൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ചെടികളിലെ എല്ലാ പ്രാണികളൊക്കെ പോയി ചെടികൾ നന്നായിട്ട് വളരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുമായിരിക്കും ബായ്